സാഗർ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് സഖാഫി സഞ്ജയം ഒഴുകിയെത്തുമ്പോൾ ആനന്ദസാഗരത്തിലാണ് നാം എന്ന് പറയുന്നതിനിടയ്ക്ക് ദുഃഖസാഗരത്തിലേക്ക് നമ്മുടെ ഈ സദസ്സ് വഴിമാറിയിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ മുശാവറ അംഗവും ജാമിഅ സഅദിയ്യ ജനറൽ സെക്രട്ടറിയും ഉള്ളാൾ കേന്ദ്രമായി ധാരാളം മഹല്ലുകളുടെ ഖാദിയും എല്ലാമെല്ലാമായ ആധ്യാത്മിക നേതൃത്വം, മഹാന്മാരായ സയ്യിദു സാരഥികളിലെ പ്രോജ്വല താരകം ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ കോയമ്മ അൽ ബുഖാരി ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു അവിടുത്തേക്ക് ദറജകൾ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ആ നഷ്ടങ്ങളെല്ലാം അള്ളാഹു നമുക്ക് നികത്തി തരുമാറാകട്ടെ. വലിയ വലിയ നേതാക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേതൃത്വം നൽകുന്നതിന് നമ്മുടെ മുന്നിൽ അള്ളാഹു കാണിച്ചു നിലനിർത്തിത്തരുമാറാകട്ടെ എന്ന് ഉള്ളു നുറങ്ങുന്ന വേദനയോടെ നമ്മളിവിടെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ സദസ്സിൽ കാണുന്നത് എന്നേക്കാൾ സീനിയറായ വലിയ സഖാഫികളെയാണ്. അവരിൽ ഓരോരുത്തരും ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും മർക്കസിലൊക്കെ കഴിഞ്ഞ ആ നല്ല സന്ദർഭങ്ങളെ. ഇതുപോലെ ഒരു വേദിയിലേക്ക് നോക്കിയാൽ മഹാരാജാക്കന്മാരെ നമുക്ക് ആ വേദിയിൽ കാണാമായിരുന്നു. സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹ് മഹാനവർകളുടെ കൂടി ഉസ്താദായ ബഹുമാനപ്പെട്ട ഇമ്പിച്ചാലി ഉസ്താദ്, പാണക്കാട് സാദാത്തുക്കളുടെയും 10,000 സഖാഫികളുടെയും കൂടി ഗുരുവായ ബഹുമാനപ്പെട്ട ചെർച്ചോല കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ഉസ്താദ്, പരിശുദ്ധ ദീനിന് വേണ്ടി കോടിക്കണക്കിന് അക്ഷരങ്ങൾ എഴുതി നിറച്ച് അറബ് ലോകത്തും മുസ്ലിം ലോകത്തും ഒഴുക്കയും സാന്നിധ്യം അറിയിച്ച പാണ്ഡിത്യത്തിൻ്റെ ചക്രവർത്തി ബഹുമാനപ്പെട്ട മുഹദ്ദിസുൽ ഉലമ നെല്ലിക്കുത്ത് ഉസ്താദ്, പരിശുദ്ധ റമദാന്റെ 26-ാമത്തെ പകലിൽ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോൾ വിട പറഞ്ഞുപോയ ഷെയ്ഖുൽ അദബ് എം.എം. അബ്ദുള്ള മുസ്ലിയാർ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ എന്ന പുണ്യവചനത്തിൻ്റെ കൃത്യമായ സാക്ഷാത്കാരം ഖാരി ഹസൻ മുസ്ലിയാർ, വലിയ വലിയ പണ്ഡിത വ്യക്തിത്വങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം ദറജകളേറ്റിക്കൊടുക്കട്ടെ. സ്വർഗീയ സന്തോഷം അവർക്കെല്ലാം അള്ളാഹു നൽകുമാറാകട്ടെ. അവരെയെല്ലാം കൂടെ സ്വർഗത്തിലും ഇത്തരം സംഗമങ്ങൾ നടത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ എന്ന് നാം ദുആ ചെയ്യുകയാണ്. വേദി നിറഞ്ഞിരുന്ന അന്നത്തെ സമ്പന്നമായ ആ വലിയ കസേരകളൊക്കെ ഇപ്പോൾ ഏതാണ്ട് കാലി. ഒരു കസേര മാത്രമേ മുന്നിൽ ഇപ്പോൾ അവിടെ ഉണ്ടാവാറുള്ളൂ. അത് ബഹുമാനപ്പെട്ട സുൽത്താനുള്ള മൗസ്താദ് അവർകളുടേതു മാത്രം. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, ആഫിയത്തേറ്റി കൊടുക്കട്ടെ. ഇനിയും ഇനിയും ഒരുപാട് ആ വലിയ നേതൃത്വത്തിൽ നിന്ന് നമ്മൾ മക്കൾക്കും നമ്മുടെ ഉമ്മത്തിനും അള്ളാഹു വാരിക്കോരി തരുമാറാകട്ടെ എന്ന് കണ്ണീരോടെ നാം ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഓർമ്മയുണ്ട്, ഏതാനും മാസങ്ങൾക്കപ്പുറം ഒരു രാത്രി കാലിൻ്റെ നഖത്തിൻ്റെ വിരലുകൾക്കുമിടയിൽ സൂചി കുത്തിക്കയറ്റിയ സമയമാണത്.
ഷെയ്ഖുന സുൽത്താനുൽ ഉലമയുടെ ഡോക്ടർമാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഹയാത്ത് തന്നെയാണോ അതല്ല മറ്റെന്തെങ്കിലും സംഭവിച്ചു പോയോ എന്ന് അവർക്ക് തീരുമാനിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ആ സൂചി അങ്ങനെ അങ്ങ് കുത്തിക്കയറ്റിയപ്പോ നല്ല വേദനയുണ്ട്. ആ വേദനയിൽ അല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ കുറെ പേര് കരഞ്ഞു. ഡോക്ടർമാർ ഉൾപ്പെടെ പലരും സന്തോഷിച്ചു. കാരണം ഹയാത്ത് തന്നെയാണ് എന്നാണ് ആ തക്ബീർ നൽകിയ വലിയ സന്ദേശം. ആ ഒരവസ്ഥയിൽ നിന്നാണ് സുൽത്താനുൽ ഉലമ തിരിച്ചു വന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്ത് വളരെ വളരെ വലുതാണ്. ജനകോടികൾ നിരന്തരം പ്രാർത്ഥനയിലായിരുന്നു. അതിൻ്റെ ഗുണമാണ് നാം അവിടെ കണ്ടത്. 99% ആ തിരിച്ചു വരവ് സാധിച്ചിരിക്കുന്നു. ഒരൽപ്പം കൂടി ബാക്കിയുണ്ട്. നമ്മളൊക്കെ ഇനിയും ദുആ ചെയ്യണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കുകയാണ്. സിഹാമുല്ലൈലി സ്വായിബത്തുൽ മറാമി, പാതിരാവിൽ തൊടുത്തുവിടുന്ന അമ്പുകൾ, പ്രാർത്ഥനാശരങ്ങൾ, അത് കൃത്യമായും അതിൻ്റെ ലക്ഷ്യത്തിലെത്തും. അഹമ്മദുൽ കബീറു ദിഫാഇ തങ്ങൾ പാടിത്തന്ന വരിയാണ്. യാതൊരു പാപവും ചെയ്യാത്ത കുഞ്ഞുമക്കൾ ഉൾപ്പെടെ പാതിരാവിൽ പടച്ച തമ്പുരാനോട് പ്രണയപൂർവം സല്ലപിക്കുന്ന എത്രയോ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളും അവരും ഒക്കെ ഇനിയും ദുആ ചെയ്യണം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് വേണ്ടി. മലപോലെ താലിമീങ്ങൾ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയും അള്ളാഹു കാണിച്ചു തരട്ടെ. ഹിമാലയത്തേക്കാൾ പൊക്കമുള്ള വലിയ വലിയ ആത്മീയ വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയും അള്ളാഹു നമുക്ക് ആ നല്ല കാഴ്ചകൾ കാണിച്ചു തരുമാറാകട്ടെ. അഭയമില്ലാതെ ആശ്രയമില്ലാതെ ഈ വലിയ ജനസന്ധതി ഇരുട്ടിൽ ഒരിക്കലും ആയി പോകാൻ പാടില്ല. അതുകൊണ്ട് നാം ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമാണ് ഈ മഹത്തുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എന്ന് നാം ഒരിക്കലും മറന്നുപോകരുത്. ആ പ്രാർത്ഥനകളെ പോലെ പ്രധാനമാണ് അവർക്കെല്ലാം മനസ്സിന് നമ്മൾ ആനന്ദം നൽകുക എന്നത്. ഞാൻ പറയുന്നു, ഈ സദസ് ഉസ്താദ് കാണുമ്പോൾ ഉസ്താദ് അവർക്കൊരു 10 വയസ്സ് പ്രായത്തിൽ കുറഞ്ഞു വരും. ഒരു 100 മുന്നോട്ട് പോകാനുള്ള ഊർജം ലഭിക്കും. ഇദ്ഖാലു സുറൂരി ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. ഏറ്റവും വലിയ സുഹൃതമായി പഠിപ്പിച്ചത് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദ് ഒരു മുഅ്മിൻ മാത്രമാണോ? അനേക കോടികളുടെ മുമ്പിലുള്ള ഏക അവലംബമാണ്, കാലഘട്ടത്തിൻ്റെ വെളിച്ചമാണ്. ഉസ്താദ് അവർകൾ ഇന്ന് ഏതെല്ലാം വിശേഷണങ്ങൾ കൊണ്ട് വാഴ്ത്തപ്പെടേണ്ടതാണോ, നമ്മേക്കാളേറെ അപ്പുറത്തുള്ളവരും മറ്റും അതെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വഫാത്തായിപ്പോയ താജുൽ ഉലമയ്ക്ക്, നൂറുൽ ഉലമയ്ക്ക്, മറ്റു മഹാന്മാരായ നേതാക്കന്മാർക്ക് ഇപ്പോൾ വിറ പറഞ്ഞ ഖുർറത്തു സാദാത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഫദൽ കോയമ്മ തങ്ങൾ ബുഖാരി എല്ലാവർക്കുമൊപ്പം സ്വർഗലോകത്ത് നമ്മെ സ്നേഹിക്കുന്ന, നാം സ്നേഹിക്കുന്ന എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടാൻ ഈ വലിയ മജ്ലിസിൻ്റെ നിറഞ്ഞ പ്രാർത്ഥനകൾ നമുക്ക് കാരണം മത്തി തരുമാറാകട്ടെ. ഞാൻ ഓർക്കുന്നു തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയ അഷാഇറുൽ മുഫ്ലഖ് മാദിഹുർ റസൂൽ, കേരളത്തിൽ എന്നല്ല പരിസര പ്രദേശങ്ങളിൽ കഴിഞ്ഞ 100 ജീവിച്ച ഏറ്റവും വലിയ മഹാപണ്ഡിതന്മാരെ നമ്മൾ എണ്ണിയാൽ വിരലുകൾ എണ്ണി തീർക്കുന്നതിന് മുമ്പ് തിരുരങ്ങാടി ബാപ്പു ഉസ്താദിൻ്റെ പേര് അതിൽ കടന്നു വരും. ഇവിടെ
നാം മുൻനിരയിൽ കാണുന്ന കക്കിഞ്ച സൈനി ഉസ്താദ് അവിടുത്തെ ഒരു ചെറിയ ശിഷ്യനാണ്. സമസ്തയുടെ പഴയ മുഷാവറയിൽ ഉണ്ടായിരുന്ന മഹാപണ്ഡിതനായിരുന്ന വൈലത്തൂർ ബാവ ഉസ്താദ് അവിടുത്തെ ശിഷ്യനാണ്. ആത്മീയ ജ്യോതിർഗോളം മഹാനായ കുണ്ടൂർ ഉസ്താദ് ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പു ഉസ്താദിന്റെ ശിഷ്യനാണ്. പല വേദികളിലും സോഷ്യൽ മീഡിയയിലും പലപ്പോഴും നമ്മൾ കാണാറുള്ള ജിഫിരി തങ്ങൾ, അദ്ദേഹം ബാപ്പു ഉസ്താദിന്റെ ശിഷ്യനാണ്. മഹാനായ ബാപ്പു ഉസ്താദിന്റെ അന്തിമ നിമിഷങ്ങൾ, അവസാനത്തെ സമയം, അപ്പോഴാണ് കാഞ്ഞങ്ങാട് ഉസ്മാൻ സഖാഫി ബാപ്പു ഉസ്താദിനടുത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിന് അടുത്ത ദിവസം യു എയിലേക്ക് പോകാനുള്ളത് കൊണ്ട് ബാപ്പു ഉസ്താദിൻ്റെ ആ സമയത്ത് കുറേ അവിടെ ചെലവഴിക്കാൻ ഇപ്പോൾ സാവകാശം ഇല്ല. ബാപ്പു ഉസ്താദ് പലപ്പോഴും അബോധാവസ്ഥയിലാണ്. അപൂർവം ചിലപ്പോൾ ഓർമ്മകളിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭങ്ങളാണ്. സന്ദർശിക്കുന്നവരൊക്കെ കുറെയൊക്കെ സമയം കാത്തിരുന്നിട്ടാണ് പോകുന്നത്. ഖാദിമായ ഉസ്മാൻ സഖാഫിക്ക് സമയമില്ല, ഏറെക്കാലം ഖാദിമായിരുന്നു. മഹാനായ ബാപ്പു ഉസ്താദ് കുത്തിക്കുറിച്ച വരികൾക്കെല്ലാം ആദ്യം ട്യൂണ് നൽകിയ ആളും പ്രിയങ്കരനായ ഈ ഉസ്മാൻ സഖാഫിയാണ്. അതുകൊണ്ട് മകൻ മുസ്തഫ ബാപ്പു ഉസ്താദിനെ മെല്ല വിളിച്ചു, ഉപ്പ ഉപ്പ. കണ്ണു തുറന്നു. ബാപ്പു ഉസ്താദ് കണ്ണു തുറന്നപ്പോൾ മകൻ മുസ്തഫ പരിചയപ്പെടുത്തി, നമ്മളെ സഖാഫി, നമ്മളെ ഉസ്മാൻ സഖാഫി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് പോകാനുണ്ട്. ബാപ്പു ഉസ്താദ് അപ്പോൾ പറഞ്ഞ മറുപടി, സഖാഫിയോ, ഏത് സഖാഫി, എന്ത് സഖാഫി, നമ്മളെ ഏപ്പിനെ ഇപ്പൊ അടുത്ത ദിവസം അവിടെ കാളമ്പാടിയിൽ ഒരു മയ്യത്ത് കാണാൻ പോകുമ്പോ ആരോ ഉന്തിയില്ലേ, തല്ലാൻ ശ്രമിച്ചില്ലേ, അവിടെ ഒന്നും തള്ളും ഉണ്ടാക്കിയില്ലേ, നിങ്ങൾ എന്ത് സഖാഫികളാണ്? ബാപ്പു ഉസ്താദിന്റെ ഘനമുള്ള ചോദ്യം. ബാപ്പു ഉസ്താദ് വലിയ ഫലിത സാമ്രാട്ടാണ്, നിറഞ്ഞ സാഹിത്യ വല്ലഭനാണ്, ആഴമുള്ള പണ്ഡിതനാണ്. ഗൗരവമുള്ള കാര്യങ്ങളും നർമ്മത്തിൽ ചാലിച്ച് പലപ്പോഴും എല്ലാവരെയും കുടുകുടെ ചിരിപ്പിച്ച ഫലിത സമ്രാട്ടാണ്. ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ചു. ആ പരിശോധനന്റെ ഇടയിൽ ഡോക്ടർ ചോദിച്ച ചോദ്യമാണ്, ഛർദിക്കാൻ വരുന്നുണ്ടോ ഉസ്താദേ? ബാപ്പു ഉസ്താദിന്റെ മറുപടി, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയി ഛർദിച്ച് വരീന്ന്. സുബ്ഹാനല്ലാഹ്, അത്തരം സന്ദർഭങ്ങളിൽ പോലും ഫലിതം വിടാത്ത, നർമ്മം വഴുതിപ്പോകാത്ത ബാപ്പു ഉസ്താദ് അന്തിമ നിമിഷങ്ങളിൽ ഗൗരവമുള്ളൊരു ചോദ്യം, എന്ത് സഖാഫി, ഏത് സഖാഫി, നമ്മളെ പിന്നെ അവിടെ അവര് ഉന്തിയിലേ, തള്ളിയിടാൻ ശ്രമിച്ചില്ലേ, നിങ്ങളൊക്കെ എന്തു ചെയ്യുകയാണ് എന്ന് ചോദിച്ചപ്പോൾ സഖാഫി നിന്നു കരഞ്ഞു. മുസ്തഫയ്ക്കോ മക്കോ കൂടി നിൽക്കുന്നവർക്കോ ഒന്നും പറയാനില്ല. പിന്നെ ഏറെ നേരത്തെ മൗനമാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ മൗനം മുറിക്കാൻ മകൻ മുസ്തഫ തന്നെ. അദ്ദേഹം ചോദിച്ചു, സഖാഫി പോയിക്കോട്ടല്ലേ, മൂപ്പർക്ക് ദൂരെ പോകണല്ലോ, ഗൾഫിലും പോകണുണ്ടെന്ന് പറഞ്ഞല്ലോ. ബാപ്പു ഉസ്താദ് കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെയും കണ്ണു തുറന്നു. എന്നിട്ട് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് എപ്പിനെ മനസ്സിലായിട്ടുണ്ടോ, സഖാഫികൾക്ക് മനസ്സിലായിട്ടുണ്ടോ,
അദ്ദേഹം ആരാണെന്നാണ് നിങ്ങൾ കരുതിയത്? പിന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവസാനത്തെ കലിമത്തുകളുമായി ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാമിനെ സ്വാഗതം ചെയ്യുന്ന വാക്കുകൾ മാത്രം പറഞ്ഞ് നമ്മെ വിട്ടുപോയ ബഹുമാനപ്പെട്ട തിരുരങ്ങാടി ബാപ്പു മുസ്ലിയാർ, അള്ളാഹു ദർജകൾ ഏറ്റിക്കൊടുക്കട്ടെ. അള്ളാഹു വലിയ ഖൈർ മഹാന്മാരായ ഉസ്താദുമാർക്കും നമുക്കൊക്കെ നൽകട്ടെ. ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ശരീക്കാണെന്നാണ് പറയലെങ്കിലും കുറേ കിതാബുകളിലെ ഗുരുവാണ്. പ്രായം കൊണ്ടും കുറേ മുന്നിലാണ്. എന്നിട്ട് പോലും ബാപ്പു ഉസ്താദിൻ്റെ വാക്പ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോ? അവസാനത്തെ വാക്കുകളിൽ ബാപ്പു ഉസ്താദ് നമുക്ക് തന്നത് വല്ലാത്തൊരു ശാസനയാണ്, ഗൗരവമുള്ള കൽപ്പനയാണ്. ബാപ്പു ഉസ്താദിൻ്റെ പേര് പറയാനെങ്കിലുമുള്ള അവകാശം ഉസ്താദ് അവർകളെ ബഹുമാനിക്കാത്ത സ്നേഹിക്കാത്ത ആളുകൾക്ക് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാം. നമുക്ക് ആ വലിയ ഗുരുവിനെ വിലയിരുത്താനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ബാപ്പു ഉസ്താദിൻ്റെ മാത്രം ചോദ്യമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എപ്പോഴും മുഴങ്ങേണ്ടുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളറിയണം, സി എം വലിയുല്ലാഹി ഷൈഖുന മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ ഖുത്ബുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹു, അവിടുത്തെ സഹോദരൻ സൈനുദ്ദീൻ മുസ്ലിയാർ വഫാത്തായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഞങ്ങളെ ബേച്ചിൽ പഠിച്ച മുഹമ്മദ് അബൂബക്കർ സഖാഫി, ഇന്ന് സഖാഫിയാണ്, അന്ന് 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്കൂൾ ബോയ് ആണ്. വാപ്പ മരിച്ചപ്പോ മുഹമ്മദ് അബൂബക്കർ കോഴിക്കോട്ട് ചെന്ന് മൂത്താപ്പയായ സി എം വലിയുല്ലാഹിയോട് പറഞ്ഞു, ഞങ്ങൾ യതീമുകളാണ്, എൻ്റെ വാപ്പ മരിച്ചു, വീട്ടിലാരുമില്ല, വല്യമ്മ എന്നെ പറഞ്ഞയച്ചതാണ്, മൂത്താപ്പ വീട്ടിൽ വരണം, ഇന്നു മുതൽ വീട്ടിൽ താമസിക്കണം, വല്യമ്മ പറഞ്ഞു വിട്ടതാണ് എന്നെ, അതുകൊണ്ട് എൻ്റെ കൂടെ വരണം എന്ന് ബഹുമാനപ്പെട്ട സി എം അബൂബക്കർ മുസ്ലിയാരോട്, മഹാനായ ഖുത്ബുൽ ആലമിനോട് അനുജന്റെ മകൻ മുഹമ്മദ് അബൂബക്കർ പറഞ്ഞപ്പോൾ സി എം വലിയുല്ലാഹി ആദ്യമൊന്ന് ചിരിച്ചു, പിന്നെ പറഞ്ഞു, മോനെ എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വരിക? എന്നെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് വരും, അവർക്ക് മടവൂരിലേക്ക് വരാൻ പറ്റുമോ? അവര് വന്നേക്കും നാട്ടുകാർക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിയുമോ? നമ്മുടെ നാട്ടിലേക്കൊരു റോഡുണ്ടോ? വീട്ടിലേക്ക് നല്ലൊരു വഴിയുണ്ടോ? പിന്നെങ്ങനെയാണ് മോനെ ഞാൻ ആ ചിറ്റടി മീത്തലിലേക്ക് വരിക എന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് അബൂബക്കർ നേരത്തെ എന്തോ തീരുമാനിച്ചു വന്ന പോലെ തന്നെ മറുപടി പറഞ്ഞു, പെട്ടെന്ന് റോഡുണ്ടാക്കും, അതിന് മുത്താപ്പ സമ്മതം തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, നാ പിന്നെ റോഡുണ്ടാക്ക്, ഞാൻ വരാം. ജെ സി ബി ഒന്നും ഇല്ലാത്ത കാലമാണ്, 35 കൊല്ലം മുമ്പാണ്. സി എം വലിയുല്ലാഹി അനുമതി നൽകിയപ്പോൾ മുഹമ്മദ് അബൂബക്കർ വീട്ടിലേക്ക് റോഡ് ശരിയാക്കി, യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി തീർത്തു, 2 ആഴ്ച കൊണ്ടെല്ലാം ക്ലിയറാക്കി, വീണ്ടും ഒരിക്കൽ കോഴിക്കോട്ടേക്ക് ചെന്നിട്ട് കഥ പറഞ്ഞപ്പോ മഹാനായ സി എം വലിയുല്ലാഹി പറഞ്ഞു, ഒന്ന് ചിരിച്ചോണ്ട്, ഞാൻ വരും, വരാനായിട്ടുണ്ട്, വരുമ്പോൾ അതിലേ വരും. അന്ന് വഫാത്തായി. കാന്തപുരം ഉസ്താദ് മർക്കസിൽ നിന്ന് കൊടുത്തുവിട്ട വാഹനം ഉസ്താദ് ഖാലിയായ കുന്നമംഗലം പള്ളിയിലെ മയ്യത്ത് കെട്ടിയിൽ, അങ്ങനെ ആ വാഹനത്തിൽ ആ റോഡിലൂടെ വന്നതാണോ സി എം വലിയുല്ലാഹി നേരത്തെ പ്രവചിച്ചത്? ഞാൻ വരും, വരാനായി, വരുമ്പോ അതിലങ്ങനെ വന്നോളും. പിന്നെ പറഞ്ഞ വാക്ക്, മുഹമ്മദ് അബൂബക്കർ ഈസ് സ്റ്റിൽ അലൈവ്, ഇപ്പോഴും അയാൾ ഹയാത്തിലുണ്ട്, ഞങ്ങളെ ബാച്ചാണ്, എത്രയോ ആളുകൾ അദ്ദേഹത്തിന്റെ ശുറക്കാ, പിന്നെയും ആ കുടുംബവുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഈ സദസ്സിലുണ്ട്, നമുക്കിപ്പോഴും ബന്ധപ്പെടാൻ കഴിയും,
അദ്ദേഹത്തോട് ചോദിച്ചു നോക്കണം നമ്മൾ. അന്ന് ഷെയ്ഖുന ഖുത്ബുൽ ആലം പറഞ്ഞ വാക്ക്, ഞാൻ റോഡുണ്ടാക്കാൻ പറഞ്ഞത് എനിക്ക് വരാനല്ല, നമ്മുടെ എപിക്ക് എന്നും വരാനാണ്. നമ്മൾ മനസ്സിലാക്കണം, നാം സഖാഫികൾ ഉസ്താദുമാരെ ബഹുമാനിക്കുന്നു, നമ്മുടെ വീടുകളിലേക്ക് ഉസ്താദ് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് മരിച്ച് പണിയെടുക്കുന്ന, വല്ലാതെ ആഗ്രഹിച്ച് ഉസ്താദ് അവർക്കളുടെ പിന്നാലെ കൂടുന്ന ധാരാളം സഖാഫികളെ നമുക്കറിയാം. നമ്മുടെ മക്കൾക്ക് പേര് വിളിക്കാനും നമ്മുടെ മക്കളെ വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കളുടെ സാന്നിധ്യം. പതിനായിരക്കണക്കിന് പ്രവർത്തകരും അങ്ങനെയാണ്. ആ പ്രവർത്തകരുടെ കൂടെ, ആ സാധു മുഹിബ്ബീങ്ങളെ കൂടെ നമ്മൾ മാത്രല്ല, മഹാനായ ഷെയ്ഖുന സി എം വലിയുല്ലാഹി അന്ന് പറഞ്ഞ വാക്ക്, എന്റെ വീട്ടിലേക്ക് റോഡുണ്ടാക്കാൻ ഞാൻ പറഞ്ഞത് എനിക്ക് വരാനല്ല, നമ്മുടെ എപിക്ക് എന്നും എന്നും വരാനാണ്. 35 കൊല്ലം പിന്നിട്ടിരിക്കുന്നു. വർഷത്തിലൊരു 3 വട്ടമെങ്കിലും പല കാരണങ്ങളാൽ സദാ വീട്ടിലൊക്കെ വരാറുണ്ട്. ഇത്ര ദീർഘ ദർശനമാണ് മുമ്പേ ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം നടത്തിയത്. എത്ര കൃത്യമായാണ് ഇന്നും ആ വാക്കുകൾ പുലർന്ന് നമ്മൾ കാണുന്നത്. അവരെയൊക്കെ ഉള്ളിലുള്ള മഹബത്ത്, അന്ന് ഉസ്താദിന്റെ പ്രായം എത്ര കുറവാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ന് ഉസ്താദ് താണ്ടിത്തീർന്ന ദൂരങ്ങളുടെ പകുതി പോലും അന്ന് കാന്തപുരം ഉസ്താദ് എത്തിയിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോഴും ബഹുമാനപ്പെട്ടവരൊക്കെ ആഗ്രഹിച്ച ആഗ്രഹം, കാന്തപുരം ഉസ്താദിനോടുള്ള സ്നേഹവും ആ ബഹുമാനവും, എപ്പോഴും എൻ്റെ വീട്ടിൽ ബഹുമാനപ്പെട്ടവർ വരണമെന്ന് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി പോലും ആഗ്രഹിച്ചതും. അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മഹാനായ ആളക്കുളം വീരാങ്കുട്ടി മുസ്ലിയാർ ഉസ്താദ് അവർകളെ, 98 ബാച്ച് ഞങ്ങള് അവസാന മാസങ്ങളിൽ ഒരിക്കൽ സന്ദർശിച്ചപ്പോ, തുറാബുദങ്ങളുണ്ട്, ത്വാഹതങ്ങൾ സഖാഫിയുണ്ട്, ഹക്കീം ഉസ്താദുണ്ട്, പലരുമുണ്ട്. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട വാളക്കുള ഉസ്താദിനെ സന്ദർശിച്ചപ്പോ, വാളക്കുള ഉസ്താദിനെ നമുക്കറിയാം മക്കളില്ല, മക്കൾ നമ്മളാണ്. നമ്മുടെയൊക്കെ ദ്വാകളിൽ എപ്പോഴും ഉസ്താദ് ഉണ്ട്, ഉണ്ടാകും. അള്ളാഹു ദറജകൾ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. വാളക്കുള ഉസ്താദ് വീട്ടിലിരുന്നു കൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, ഇതിലെങ്ങനെ റോഡ് ഞാനിപ്പോ ശരിയാക്കി, 75,000 രൂപ ചെലവാക്കി റോഡ് വരുത്താൻ. എന്തിനാണ് എനിക്കിപ്പോ റോഡ് എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും. എപി ഉസ്താദിനൊക്കെ ഈ വഴി വരേണ്ട ഒരു ദിവസം ഉണ്ടാകുമല്ലോ, അന്ന് ഉസ്താദ് വരാൻ ബുദ്ധിമുട്ടരുതല്ലോ, മൂപ്പരെന്തായാലും വരും, എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട് മൂപ്പർക്കുണ്ടാകരുതല്ലോ, അതുകൊണ്ട് 75,000 രൂപ ചെലവാക്കി ഞാനിപ്പോ ഇങ്ങോട്ട് റോഡ് ശരിയാക്കി എന്ന് ബഹുമാനപ്പെട്ട വാളക്കുള ഉസ്താദ് പറഞ്ഞൊരു ഘട്ടം ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. മുഷാവറ മെമ്പർമാർ അങ്ങനെ ചിന്തിക്കുന്നു, സാധു പ്രവർത്തകന്മാർ അങ്ങനെ ചിന്തിക്കുന്നു, സഖാഫി മക്കൾ പണ്ഡിതന്മാർ അങ്ങനെ ചിന്തിക്കുന്നു, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളും ഔലിയാക്കളും അങ്ങനെ ചിന്തിക്കുന്നു എന്ന് നാം ഈ സമയത്ത് മനസ്സിലാക്കുന്നു. കാലഘട്ടത്തിന് അള്ളാഹു നൽകിയ വലിയ ഒരു വരദാനമാണ് ഈ വലിയ ഗുരു എന്നതാണ് നമുക്ക് ആ പ്രഖ്യാപനങ്ങളിലൂടെ വായിച്ചെടുക്കാനുള്ള സത്യം. സി എം വലിയുള്ളാനെ കാണാൻ പോയി കാന്തപുരം ഉസ്താദ്. ഏതാണ്ട് രണ്ടുപേരുടെയും സേവന സമർപ്പണ യാത്രകളുടെ തുടക്കത്തിൽ ഉസ്താദ് അവർ രാത്രി ഖുത്ബുൽ ആലമിനോടൊപ്പം ചെലവിടുന്നൊരു രാത്രിയിൽ കാണുകയാണ്, നിരന്തരമായി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹി നിസ്കാരം ഒടുവില് രാവിലെ കൂടെ നിർവഹിച്ച് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ മെല്ലെ യാത്ര പറഞ്ഞ് പോരാനൊരുങ്ങിയപ്പോ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു,
എനിക്കും ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കണം, എനിക്കും നിങ്ങളെപ്പോലെ ആകണം, നിങ്ങളുടെ വഴിയിൽ എന്നെയും കൂടി ഒന്ന് കൂട്ടിത്തരുമോ? ബഹുമാനപ്പെട്ട ഖുത്ബുല്ലാലം പറഞ്ഞു, പറ്റില്ല, നിങ്ങളെ വഴി വേറെയാണ്, എൻ്റെ വഴി വേറെയാണ്. നിങ്ങൾ മൂസാ അലൈഹിസ്സലാമിൻ്റെ വഴിയിൽ, ഞാൻ ഖദർ അലൈഹിസ്സലാമിൻ്റെ വഴിയിൽ, ഏതാണ് അഫ്ളല് എന്ന് ഇപ്പൊ പറയാനായിട്ടില്ല. നിങ്ങൾ ആയിരക്കണക്കിന് പള്ളികൾ ഉണ്ടാക്കണം, നിങ്ങൾ അറബി കോളേജുകൾ സ്ഥാപിക്കണം, നിങ്ങൾ യതീം ഖാനകൾ നടത്തണം, നിങ്ങൾ ലോകമെങ്ങും ചെന്ന് സുന്നി പറയണം, വാദപ്രതിവാദങ്ങൾ നടത്തണം, ദർസ് നടത്തണം, കിതാബുകൾ രചിക്കണം. സുബ്ഹാനല്ലാഹ്. കാന്തപുരം ഉസ്താദ് ഒരു അനാഥ ബാലനായിരുന്നു കേട്ടോ, സാമ്പത്തികം വട്ടപൂജ്യമായിരുന്നു കേട്ടോ, ഭൗതിക വിദ്യാഭ്യാസം അഭിമാനപൂർവം മറ്റാരോടെങ്കിലും പറയാൻ മാത്രം ഉസ്താദ് നേടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത്തരമൊരു വ്യക്തിയോടാണ് പറയുന്നത്, ആയിരക്കണക്കിന് പള്ളികൾ ഉണ്ടാക്കാൻ. ശരീഅത്ത് കോളേജ് എന്ന് അന്ന് പേരില്ല, ആ പേര് ഉസ്താദ് പിന്നീട് സ്വന്തം മനസ്സിൽ രൂപപ്പെടുത്തി നമ്മുടെ സ്ഥാപനങ്ങൾക്ക് സമ്മാനിച്ചതാണ്. അന്ന് അറബി കോളേജുകളെ ഉള്ളൂ, യതീംഖാനകൾ, സംവാദങ്ങൾ അന്ന് അന്ന് പറയാറില്ല, വാദപ്രതിവാദം എന്ന് പറയുന്ന കാലമാണ്. ആ കാലഘട്ടങ്ങളിൽ അന്ന് മഹാനവർകളെ ഏൽപ്പിച്ച വാക്കുകൾ ഇന്നിപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു. ആ കോളങ്ങളെല്ലാം സുൽത്താനുൽ ഉലമ പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് ഏതാണ്ടൊരു കാൽ നൂറ്റാണ്ട് പിന്നെയും പിന്നിട്ടിരിക്കുന്നു. ആകാശലോകത്തെ അമ്പിളി മാമന്മാരെ കാണിച്ച് നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു തന്നത് മഹാനായ നമ്മുടെ ഗുരുവൻ. ആ കാഴ്ച കൈകൊണ്ട് ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല, ആയുസ് മുഴുവനും മെഴുകുതിരി പോലെ ഉരുകിയൊലിച്ച് എത്രയെങ്കിലും സഞ്ചരിച്ച് ആ വലിയ സ്വപ്നങ്ങളൊക്കെയും നമ്മുടെ കൈക്കുമ്പിളിൽ കൊണ്ടുവന്നിട്ടു തന്നതും ഉസ്താദ് തന്നെ, വേറെ ആരുമല്ല. ഇനിയും ഈ ഉസ്താദിന് വലിയ സ്വപ്നങ്ങളുണ്ട്, ഇനിയും വലിയ കാര്യങ്ങൾ. മഹാനായ സി എം വലിയുല്ലാഹിയെ പോലുള്ളവർ അവിടെ നിർദ്ദേശിച്ചതും ഉണ്ട്, അതുകൂടിയൊക്കെ പുലർന്നു കാണാൻ നമ്മുടെ പ്രാർത്ഥനകൾ ഇനിയും മുഴങ്ങണം. നല്ല കാഴ്ചകൾ അള്ളാഹു കാണിച്ചു തരട്ടെ, നല്ല വാർത്തകൾ അള്ളാഹു നമുക്ക് കേൾപ്പിച്ചു തരുമാറാകട്ടെ. എൻ്റെ നാട്ടിൽ സ്കൂളിന് പരിസരത്ത് ചെറിയൊരു നിസ്കാരപ്പള്ളി കുട്ടികൾക്ക് വേണ്ടി കൂടി ഒന്ന് സൗകര്യപ്പെടുത്തണം. അപ്പോൾ ജുമാ വേണ്ടി വരും. നാട്ടിലുള്ള ഒരാൾ സി എം വലിയുല്ലാഹിയെ സമീപിച്ചു 45 കൊല്ലം മുമ്പാണ്. എന്നിട്ട് പറഞ്ഞു, സ്കൂളിനടുത്തുള്ള പള്ളി വലുതാക്കും, അവിടെ ജുമാ വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവിടെ ജുമാ ഉണ്ടായാൽ പരേ തർക്കങ്ങളും, അതുകൊണ്ട് വിടുന്നു പറഞ്ഞാൽ തീർച്ചയായും ജുമാ, പിന്നെ ആരും എതിര് പറയില്ല. അതുകൊണ്ട് ഇവിടെ സമ്മതം തരണം, ഞങ്ങൾക്ക് 100 സ്കൂളിനടുത്ത് അവിടെ ജുമാ തുടങ്ങണം എന്ന് ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലമിനോട് പോയി പറഞ്ഞപ്പോൾ മഹാനവർകൾ പറഞ്ഞു, എന്നോട് ചോദിക്കണ്ട, അത് എ പി യോട് പോയി ചോദിക്കും. 45 കൊല്ലം മുമ്പ് അന്നത്തെ ഉസ്താദ് എത്രയാണ് സമൂഹത്തിൽ അവിടത്തേക്ക് ഇടവും വലുപ്പവും ഉള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ ഈ പാവം മനുഷ്യൻ്റെ അപ്പോൾ അയാൾ കാണിച്ച ആ ഒരു വിഷമം, വിയോജിപ്പ്, എ പിയോട് ചോദിക്കണോ എന്നോ മറ്റോ ഒക്കെ ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ സി എം വലിയുള്ള ഗൗരവത്തിലാണ്, കിടന്നേടത്തുനിന്ന് എഴുന്നേറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, അയാളോട് തന്നെ ചോദിക്കണം. പിന്നെ പറഞ്ഞു, അയാളല്ലാതെ ആരാടാ നമ്മുടെ നാട്ടിൽ ഒരു പണ്ഡിതനുള്ളത്? ഉസ്താദ് അവർകളെ പറ്റി 4.5 പതിറ്റാണ്ടുകൾക്കപ്പുറം സി എം വലിയുല്ലാഹി ചോദിച്ച ചോദ്യം ഇന്നും കേട്ട ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയും, മനസ്സിലാക്കുക. ആ ചോദ്യമാണ് ഇപ്പോൾ രാജ്യത്തുടനീളം മുഴങ്ങുന്നത്.
കിങ് സൽമാൻ സൗദിയുടെ ഭരണാധികാരി ഡൽഹിയിൽ വന്നപ്പോൾ അദ്ദേഹം ഇരിക്കുന്നു. തൊട്ടടുത്ത് ഇരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ആ രണ്ട് താടിക്കാർക്കും ഇടയിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ഷൈഖുനാ ഉസ്താദ് അവർകൾ ഇരിക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവർക്ക് സദസ്സിനോട് മിണ്ടുന്നതിന് പരിമിതികളുണ്ട്. ഉസ്താദ് അവർകൾ സമൂഹത്തിൽ ഈ രണ്ട് പേർക്കുമിടയിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. മാധ്യമങ്ങൾ അതുതന്നെ ഫോക്കസ് ചെയ്ത് ലോകം നിറഞ്ഞ കണ്ണുകളോടെ ആ കാഴ്ച കാണുകയായിരുന്നു. തങ്ങന്മാർക്ക് വേണ്ടി മാത്രം ഒരു രാജ്യം, അതാണ് ജോർദാൻ. ജംഹൂരിയത്ത് ഉർദുൻ അൽ ഹാഷിമിയ, അവിടുത്തെ രാജാവ് കിങ് അബ്ദുല്ലാഹ് ഡൽഹിയിൽ വന്നപ്പോൾ ഇതേ സംഭവം ആവർത്തിക്കപ്പെട്ടു. അവർ രണ്ടുപേരും ഘനഗാംഭീര്യത്തോടെ ഇരുന്നു മാധ്യമങ്ങളോട് ലോകത്തോട് സംസാരിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ തന്നെ. സംസാരിക്കാൻ മറ്റാര്? ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് മൗലാന അബ്ദുൽ ഹമീദ് മുസ്ലിയാർ, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. മഹാന്മാരായ ഉസ്താദുമാരുടെ ദീർഘായുസ്സുകൊണ്ട് അള്ളാഹു നമുക്കെല്ലാം സന്തോഷം നൽകുമാറാകട്ടെ. എല്ലാവരും ഇരിക്കും. ഷാർജയിലെ ഷെയ്ഖ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി മൗനിയാണ്. മറ്റുള്ളവർക്കും ഒന്നും പറയാനില്ല, അവർ സുന്ദരമായി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ മാധ്യമങ്ങൾ ഫോക്കസ് ചെയ്തത് കാന്തപുര ഉസ്താദിനെയാണ്. അവർക്കിടയിൽ നമുക്കിടയിൽ ഉസ്താദ് അവർകളുടെ സംസാരമാണ് നമ്മൾ അവിടെ കണ്ടതും കേട്ടതുമെങ്കിൽ ആ സാന്നിധ്യം എല്ലാവർക്കും വളരെ ആവശ്യമായി ഉപകാരപ്പെടുന്നത് ലോകത്തിൻ്റെ ഇന്നത്തെ അനുഭവമാണ്. ഖൈറുന്നാസി അംഫഉഹും ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കുകൾ എത്ര കൃത്യമാണ്. സൗദി അറേബ്യൻ ഇത്വാഖാത്തും ഹുറൂബും കരി നിയമങ്ങൾ ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് മേലെ ചുമത്തിയപ്പോൾ ഇന്ത്യൻ സർക്കാർ പരിഭ്രമിച്ചു നിൽപ്പാണ്. ലോകത്തൊരുപാട് രാജ്യങ്ങളും ഏതാണ്ട് അതേ അവസ്ഥയിലാണ്. കേരളത്തിലുണ്ട് അന്നൊരു വലിയ കോൺഗ്രസ് നേതാവ് വയലാർ രവി. അദ്ദേഹം അന്ന് കേന്ദ്രത്തിൽ പ്രവാസികാര്യ വകുപ്പ് മന്ത്രി കൂടിയാണ്. കൊച്ചിയിൽ പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, ആൻഡ് വാട്ട് അബൌട്ട് നിതാഖാത്ത് ആൻഡ് ഹുറൂബ്, നിതാഖാത്തിനെ പറ്റി, ഹുറൂബ് എന്ന നിയമത്തെ പറ്റി അങ്ങേക്ക് എന്തു പറയാനുണ്ട്? കുറച്ചുനേരം വാപൊളിച്ച് വാൽപോട്ട് നോക്കി നിന്ന് വയലാർ രവി പറഞ്ഞു, ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ എൻ്റെ നാട്ടുകാരൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ നോവലൊക്കെ വായിച്ചിട്ടുണ്ട്. പത്രക്കാർ ചിരി തുടങ്ങി. അപ്പോഴേക്ക് പേഴ്സണൽ അസിസ്റ്റൻസ് ഇടപെട്ടു. അവർ പറഞ്ഞു, ഉറൂബിനെ പറ്റിയല്ല ചോദിച്ചത്, ആലപ്പുഴയിലെ സാഹിത്യകാരനെ പറ്റിയല്ല അവർ ചോദിച്ചത്. അവർ ചോദിച്ചത് സൗദി പാസാക്കിയ ഭീകരൻ കരിനിയമങ്ങൾ, പ്രവാസികളുടെ കഞ്ഞിയിൽ കല്ലുവീഴുന്ന നിയമങ്ങളാണ് നിതാഖാത്തും ഉറൂബും. അപ്പോൾ പിന്നെ വയലാർ രവി പറഞ്ഞു, ഞാന് 3 മാസം കഴിഞ്ഞ് ജിദ്ദയിലേക്ക് പോകാനിരിക്കുകയാണ്. അന്ന് അത് സംബന്ധമായി അധികൃതരുമായി ചർച്ച നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അത്രയെങ്കിലും അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു. അപ്പൊ പത്രക്കാരവരോട് പറഞ്ഞു, നല്ലൊരു വാർത്ത വേറെയുണ്ടല്ലോ, കാന്തപുരം ഉസ്താദ് ഇന്നലെ സൗദി രാജാവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ നിയമങ്ങളിൽ ശരിയായ ഇളവുകൾ അനുവദിക്കപ്പെടുമെന്നും ആവശ്യമായ വകുപ്പുകൾ ചേർത്ത് വെച്ച് പ്രവാസി സൗഹൃദം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം സൗദി ഭരണാധികാരികളോട് ഉറപ്പു വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തു പറഞ്ഞപ്പോ വയലാർ രവി വല്ലാത്തൊരു അപമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ ഏതൊരു കച്ചിത്തുരുമ്പെങ്കിലും കയ്യിൽ കിട്ടിയതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ആ അദ്ദേഹത്തെ പോലുള്ളവരാണ് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിടിവള്ളി. അവരെ പോലെയുള്ളവരെ ഉപയോഗപ്പെടുത്തി നമ്മള്
ഈ വഴിക്ക് തീർച്ചയായും പരിശ്രമിക്കും. സുബ്ഹാനല്ലാഹ്. വയലാർ നബി കാശ്മീരിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഇന്ന് ഇന്ത്യയുടെ കേന്ദ്ര മന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പിന്റെ സഹമന്ത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കാശ്മീരികളോട് എനിക്ക് അഭിമാനമുണ്ട് നിങ്ങളെ മുന്നിൽ നിൽക്കാൻ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ നാട്ടിൽ പഠിക്കുന്നുണ്ട് 1300 മക്കൾ ഈ നാട്ടിൽ നിന്ന്. ഒരു കേന്ദ്രമന്ത്രിക്ക് അത് പറയാൻ കഴിഞ്ഞത് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ മുന്നിൽ കണ്ടിട്ടല്ല. ഒരു മുസ്ലിയാരുടെ ഒരു ഉസ്താദിൻ്റെ വ്യക്തമായി പറയാം, കാന്തപുര ഉസ്താദ് 300 മക്കളെ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന് മർക്കസിൽ പഠിപ്പിച്ചപ്പോൾ അഭിമാനപൂർവം കേന്ദ്രമന്ത്രി അതും പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നതെങ്കിൽ, മുത്തഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ സുബ്ബാ സുഹാബി, എൻ്റെ അനുചരന്മാർ അവർ അവഹേളിക്കപ്പെടുന്ന, അവർ വിമർശിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന കാലം വരുമ്പോ ഫലിയുൽഹിരിൽ ആലിമു ഇൽമഹു. ഇൽമു എന്താണ്? ദീനി എന്താണ്? ഇസ്ലാം എന്താണ്? പണ്ഡിതൻ ആരാണ്? അത് കാണിച്ചു കൊടുക്കണം. ആലിം എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഉസ്താദ് അവർകൾ ആ ധർമ്മം നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ വഴിയിൽ ഒട്ടേറെ പിന്മുറക്കാരെയും ഉസ്താദ് വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഉസ്താദ് അവർകൾ ആയിരക്കണക്കിന് പ്രിയപ്പെട്ട സഖാഫികളുടെ ഉപ്പയാണ്. അവരോരോരുത്തരും അവരുടേതായ തട്ടകങ്ങളിൽ ഈ വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖലീൽ തങ്ങൾ ഉപ്പാപ്പ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തവ്വലല്ലാഹു ഉംറഹു, അല്ലാഹു ദീർഘായുസ് വാഫിയത്തും നൽകട്ടെ, ബഹ്റൈനിലെത്തിയപ്പോൾ പറഞ്ഞു, 50 മുമ്പ് കാന്തപുര ഉസ്താദ് ഇവിടെ വന്ന്, ഈ ചെറിയ രാജ്യം ഒരു നഗരമാണ്, ഒരു രാഷ്ട്രം ബഹ്റൈൻ, ഈ നാട്ടിലെ ചെറിയ പ്രവർത്തകർക്ക് വലിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ പറ്റില്ല. അന്ന് ഉസ്താദ് നിങ്ങളോട് പറഞ്ഞതാണ്, ബഹ്റൈൻ കേരള സുന്നി ജമാഅത്തിൻ്റെ മുതഅല്ലിമീങ്ങൾക്കുള്ള സ്കോളർഷിപ്പിനെ പറ്റി. ഓരോ ജില്ലയിലും 10 പേർക്ക്, മലപ്പുറം ജില്ലയിൽ 20 പേർക്ക് ഉപരിപഠനത്തിന് കോളേജിൽ പോകുമ്പോൾ ടിക്കറ്റിനുള്ള പൈസ, കിതാബ് വാങ്ങാനുള്ള തുക, അത് ബഹ്റൈനിൽ നിന്ന് നിങ്ങളയച്ചു തന്നു. എ പി ഉസ്താദ് നിങ്ങളെ കൊണ്ടത് ചെയ്യിച്ചു. അന്നത്തെ ആ പണം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാന് വെല്ലൂരിൽ പോകുമായിരുന്നില്ല. കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് പിന്നീട് ഈ ഉമ്മത്തിന് എല്ലായിടത്തും തണലായി അഭയമായി വന്നത് എന്ന് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ സ്വന്താനുഭവത്തിലൂടെ ചങ്ക് തുറന്നു വെച്ച് ബഹ്റൈൻ ജനതയോട് പറഞ്ഞപ്പോ ആ സദസ്സ് തക്ബീർ ചൊല്ലിയെങ്കിൽ കുറ്റ്യാടി 10-30 മഹല്ലുകൾ സുന്നി കേൾക്കാത്ത കാലം, കുറ്റ്യാടിയിലെ ജമാഅത്തുകാരൻ തട്ടിയെടുത്ത 100 പഴക്കമുള്ള പഴയ പള്ളിയിൽ ജമാഅത്തുകാരൻ്റെ ജമാഅത്തിൽ പങ്കെടുക്കാതെ മാറി തിന്ന ഒരു സുന്നി പ്രവർത്തകന്റെ നിസ്കാരം. ഒരു ഗുണ്ട വന്ന് ആ ഗുണ്ട ആ സാധു സുന്നി പ്രവർത്തകനെ രണ്ടു കൈയും കൂട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത് റോഡിൽ കൊണ്ടുവന്ന് നിർത്തിയ ഘട്ടം. അയാളന്ന് കുറ്റ്യാടിയിലെ ഒരു കടയിലെ സെയിൽസ്മാനാണ്, അണ്ടോണ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ വിഷമം ഇപ്പോഴും കത്തിപ്പടരുകയാണ്. 2 സഖാഫികളാണ്, പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തതും സഖാഫികൾക്കാണ്. അണ്ടോണക്കാരൻ മുഹമ്മദ് ഹാജി ദുബൈയിൽ വർക്ക് ചെയ്യുന്നു. അയാൾ പറഞ്ഞു, അന്നൊരു കടയിലെ സെയിൽസ്മാൻ ഞാൻ ഒറ്റക്ക് നിസ്കരിച്ചതിന് കുറ്റ്യാടിയിൽ എനിക്ക് കിട്ടിയ പ്രാകൃതമായ ശിക്ഷ. ആ കുറ്റ്യാടിയിലും പരിസരത്തും ആരാണ് സുന്നി വളർത്തിയത്? ഇന്ന് ആ പരിസരത്തിൻ്റെ അവസ്ഥ എത്രമേൽ സന്തോഷകരമാണ്. പേരോടുസ്താദിൻ്റെ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾക്കൊരു കാമ്പൗണ്ട് വാള് ഇന്ന് പണി കഴിപ്പിക്കണമെങ്കിൽ 5 ഒന്നാകെ ചുറ്റി വളഞ്ഞു കെട്ടേണ്ടി വരും. 100 വാഹനങ്ങൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന മദ്രസകളിലേക്ക് കുഞ്ഞുങ്ങളെ എടുക്കാൻ വേണ്ടി അങ്ങും ഇങ്ങും തലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും പള്ളികളായി, മദ്രസകളായി, സ്ഥാപനങ്ങളായി. പേരോടുസ്താദിനോട് നമ്മൾ ചോദിക്കുക,
ആ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കുക, എങ്ങനെയാണ് ഇവിടെ സുന്നി ഉണ്ടായത്, നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്? വല്ലാതെയൊന്നും വൈകിയിട്ടില്ല. ഇന്നലകളിലെ കഥ അവരോരോരുത്തരും നമ്മളോടടുത്ത് പറയും. എപ്പിസാദിൻ്റെ ഒരു വാൾ വെച്ചു, ആ വാൾ ഗംഭീരമായി നടക്കുന്നു. ചോദ്യങ്ങൾക്ക് നേരം പുലരുവോളം ഞാൻ മറുപടി പറയും. അന്ന് ഉസ്താദിൻ്റെ ആവേശമുള്ള പ്രഖ്യാപനങ്ങൾ, നേരം പുലർന്നാൽ സമയമുണ്ടെങ്കിൽ ഞാൻ ഇനിയും പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്നത്തെ ഒരു വിഷയം ഔലിയാക്കളും കറാമത്തും, സുന്ദരമായി വിഷയം അവതരിപ്പിച്ച് കാന്തപുരം ഉസ്താദ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യുകയാണ്. ഉസ്താദ് അവർകൾ പറഞ്ഞു, അള്ളാഹുവേ, ഞങ്ങൾ ദീനിൻ്റെ മഹത്വം പറയാൻ ഒരുമിച്ച് കൂടിയതാണ്, ഔലിയാക്കളുടെ മഹത്വം പറയാൻ ഒരുമിച്ച് കൂടിയതാണ്, വേറെ ലക്ഷ്യങ്ങളില്ല. ഇന്നിവിടെ മഴ പെയ്ത പറ്റില്ല, ഈ മഴ നീ പിൻവലിക്കണം. അല്ലാഹുമ്മ ഹവാലൈന ലാ അലൈന എന്ന് ഉസ്താദ് അവർകൾ പ്രാർത്ഥിച്ചു. ഉസ്താദ് അവർകൾ അന്ന് നടത്തിയ പദപ്രയോഗം ഓർമ്മയിൽ നിന്നെടുത്ത് പേരോട് ഉസ്താദ് ഇപ്പോഴും പറയും. അന്ന് ഉസ്താദ് പറഞ്ഞ വാക്ക് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്ത് വർക്കത്തുകൊണ്ട്, അള്ളാഹുവേ, ഞങ്ങൾക്ക് മഴ തൽക്കാലമൊന്ന് മാറ്റിത്തരണമേ. പേരോട് ഉസ്താദ് മർക്കസിലെ മുത്തഅല്ലിമായിട്ടില്ല അന്ന്, സഖാഫി ആകുമെന്ന് കരുതിയിട്ട് പോലുമില്ല അന്ന്. സദസ്സിന്റെ ഒരു മൂലയിൽ ഒരു ചെറിയ മുത്തഅല്ലിമ കയ്യിലൊരു കടലാസും പേന പോലെ എന്തോ ഒന്നും, അതാണ് അന്നത്തെ പേരോട് ഉസ്താദ്. ഉസ്താദ് അവർകളുടെ ദുആഇന്റെ വചനങ്ങൾ കേട്ടപ്പോ പേരോട് ഉസ്താദിന്റെ ഉള്ളു കാളി. ഇനിയും മഴ പെയ്താൽ അത് അള്ളാഹുവിന്റെ ഖളാ ആണെന്ന് കരുതി നമുക്ക് സമാധാനിക്കാമെങ്കിലും ശത്രുക്കൾ ഒരിക്കലും അങ്ങനെ കരുതുകയില്ല. ഔലിയാക്കളെ കറാമത്തുകൊണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്തുകൊണ്ട് മഴ പെയ്യരുത് എന്നൊക്കെ ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞില്ലേ. അപ്പൊ പിന്നെ ഇനി മഴ പെയ്താൽ ഇതുവരെ വിഷയം അവതരിപ്പിച്ചതും പാളിപ്പോകുമല്ലോ, അതും വിഫലമായി പോകുമല്ലോ പടച്ചോനെ എന്ന പേടിയാണ് നമ്മുടെ ഉള്ളിൽ. അത്ഭുതകരം എന്ന് പറയണം, അതിശയകരമെന്ന് പറയണം, അന്നും മഴ പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ അങ്ങ് നിൽക്കുകയും പിന്നീട് അറിഞ്ഞു പരിസര പ്രദേശങ്ങളിലൊക്കെ തുള്ളിക്കൊരു കുടം പേമാരി തിമർത്തു പെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ മാത്രം മഴ വന്നില്ല. സദസ്സിന് ആവേശമാണ്, സന്തോഷമായി. ആ സംശയത്തോടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾ, അവർക്ക് ജമാഅത്ത് വരട്ടു സാഹിത്യങ്ങളും മടുത്തിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെയോ ആത്മീയതയ്ക്ക് വേണ്ടി ദാഹിക്കുന്നുണ്ട്. സദസ്സ് കൂടിക്കൂടി വന്നു, ആളുകൾ എമ്പാടും വന്നു, ചോദ്യങ്ങളും വന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം നിന്ന നിൽപ്പില് കാന്തപുരം ഉസ്താദും മറുപടി പറയുന്നത്, ഒരു ചെറിയ മുത്തഅല്ലിമിന്റെ വിടർന്ന കണ്ണുകളിൽ പരമാനന്ദത്തോടെ പേരോട് ഉസ്താദ് പറയുന്നു, ഞാൻ നോക്കി നിന്നു, ഞാൻ ആഗ്രഹിച്ചു, ഞാൻ ആ വഴി തന്നെ സ്വീകരിക്കും, എനിക്കും അങ്ങനെ ഒരാളാകണം. അപ്പോഴാണ് ചോദ്യങ്ങൾ വല്ലാതെ കൂടി വന്നപ്പോ കാന്തപുരം ഉസ്താദ് ഒരു ഉപാധി വെച്ചു. ഇനി ആ ചോദ്യം ചോദിക്കുന്ന ആളുകൾ പേരും വാപ്പാന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് അതൊന്ന് എഴുതി തരണം, നമുക്ക് ആരാണ് ചോദിക്കണമെന്നൊന്ന് അറിയാലോ. ഇത് പറഞ്ഞു ഉസ്താദ് ചോദ്യങ്ങളുടെ മറുപടിയിലേക്ക് തന്നെ കടന്നു. പിന്നെ വന്നൊരു ചോദ്യം എല്ലാവരെയും ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്, ചോദിക്കാമെന്ന ആളോട് പേരും ബാപ്പന്റെ പേരും ഒക്കെ ചോദിക്കണം എന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ അതിന് തെളിവുണ്ടോ? സുബ്ഹാനല്ലാഹ്. എ പി ഉസ്താദ് ഒരു ചിരി ചിരിച്ചിട്ടുണ്ട്. ഉസ്താദ് അവർകൾ പറഞ്ഞു, തീർച്ചയായും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടില് വാതിലിൽ മുട്ടുന്നു. മൻ, ആരാണ് എന്ന് മുത്തുനബി ചോദിച്ചു. മറുപടി, സൈനബു യാ റസൂലല്ലാഹ്. ആ മറുപടി കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ടൊരു ചോദ്യം വീണ്ടും ചോദിച്ചു, അയ്യു സയാനിബി, ഏത് സൈനബാണ്? റസൂൽ അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത് എന്താണ്? അപ്പുറത്തുള്ള പെണ്ണിന് മനസ്സിലായി, സൈനബ് ബിൻതു ജഹ്ഷിൻ എന്ന് അവർ മറുപടി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഈ മറുപടിയൊക്കെ ഉസ്താദ് പറയുമ്പോ സദസ് ആനന്ദം കൊണ്ട് ആറാടുകയാണ്, സന്തോഷം കൊണ്ട് അവരോരോരുത്തരും തക്ബീർ വിളിക്കുകയാണ്. പേരോട് ഉസ്താദിന്റെ പ്രഖ്യാപനം, അസംതു അലൈഹ്, ഞാൻ അന്ന് തീരുമാനിച്ചു. ഇതൊന്നും നേരത്തെ മേറ്റർ ശരിയാക്കി വന്നതല്ല,
ഇതൊന്നും കാലേ കൂട്ടി കണ്ടുവെച്ചു പഠിച്ചു കാണാതെ അതങ്ങനെ വിഴുങ്ങി വന്ന് ഇവിടെ വന്ന് ഛർദിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള റെഡിമെയ്ഡ് മറുപടിയല്ല ഇത്. അകക്കാമ്പിൽ നിന്ന്, ആന്തരിക വെളിച്ചത്തിൽ നിന്ന്, നിറഞ്ഞ പാണ്ഡിത്യത്തിൽ നിന്ന് അല്ലാഹു നൽകുന്ന മൗഹിബാത്ത് ഇലാഹിയ അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ തീരുമാനമെടുക്കുന്നു, ഞാൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയും, മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടി പറയും. അഹ്ലുൽ സുന്നത്തിനെതിരെ വരുന്ന സകല ചോദ്യങ്ങൾക്കും മറുപടി കണ്ടെത്തും ഞാൻ, അത് പറയും ഞാൻ, അത് സമൂഹത്തോട് പഠിപ്പിക്കും എന്ന് പേരോട് ഉസ്താദ് അന്നെടുത്ത ദൃഢനിശ്ചയം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് കാന്തപുരം ഉസ്താദിന് ശിഷ്യനായി വരുന്നത്. ഉസ്താദ് ബിരുദം നൽകുമ്പോ പറഞ്ഞ ഉപദേശം, നിങ്ങൾ വാണു പറയുന്നയാളാണ്, നിങ്ങൾക്കതിന് സമ്മാനവും ഹദിയകളും ലഭിച്ചേക്കും. ആ ഹദിയകൾ ഒരിക്കലും എണ്ണി നോക്കരുത്. നിങ്ങളോടത് ഉപദേശിക്കാൻ എനിക്ക് അർഹതയുണ്ടാകണമെങ്കിൽ ഞാനത് എണ്ണി നോക്കുന്ന ആളാകരുത്. ഞാൻ ഇന്നു വരെ നോക്കിയിട്ടില്ല, നിങ്ങളും നോക്കരുത്. സുബ്ഹാനല്ലാഹ്. 40 കൊല്ലത്തോളമായി ബഹുമാനപ്പെട്ട വേരോട് ഉസ്താദ് ഒരിക്കലും ശമ്പളം വാങ്ങിയിട്ടില്ലെന്ന് നമ്മൾ അറിയണം. ഇങ്ങനെ കിട്ടുന്ന ഹദിയകൾ എണ്ണി നോക്കിയിട്ടില്ലെന്ന് നമ്മൾ അറിയണം. ബഹുമാനപ്പെട്ടവർ തന്നെയാണ് സംഘാടകൻ, ബഹുമാനപ്പെട്ടവർ തന്നെയാണ് മൈക്കിന്റെ സദസ്സിന്റെ മുഴുവൻ ചെലവുകളും വഹിക്കുന്നത്. ആ രൂപത്തിൽ എത്ര 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 പ്രഭാഷണങ്ങൾ, എത്ര വേണ്ട പ്രഭാഷണങ്ങൾ, ഒരു ദിവസം 5-6 പ്രസംഗങ്ങൾ. ആ പ്രസംഗങ്ങൾ 4 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. പിലാത്തറയിലെ പ്രസംഗം 7.5 മണിക്കൂറിലേറെ നീണ്ടത് ചരിത്രം അടയാളപ്പെടുത്തുന്നു. സഖാഫികളുടെ ഗുരു ആരാണ്? സഖാഫികളിലൂടെ ആ ഗുരു ഇവിടെ വരച്ചുവെച്ച് ലോകത്തിന് തുന്നിച്ചേർത്തു കൊടുത്ത ചരിത്രം എത്ര ബഹുലമാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഹലീൽ തങ്ങളായാലും പേരോട് ഉസ്താദായാലും ഊറ്റമ്പാറ ഉസ്താദായാലും മുഹൈസുന്ന ഷെയ്ഖുന പൊന്മള ഉസ്താദായാലും എല്ലാവർക്കുമുള്ള പ്രചോദകം അവരെ മുഴുവനും ഊതിക്കാച്ചി പൊന്നാക്കിയത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് തന്നെയാണ്. അഭിമാനപൂർവം അതെല്ലാവരും പറയും. നമ്മുടെ അഹങ്കാരം നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. നമ്മൾ സഖാഫികൾ മാത്രമല്ല, ഉസ്താദിൻ്റെ മക്കൾ എന്ന് നമ്മൾ അറിയണം. അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ഇനിയും ഒരുപാട് ആ വിഷയങ്ങളിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഓർക്കുന്നു മർക്കസിൻ്റെ യതീംഖാന മാനേജർ കോയ ഉസ്താദിനെ ഇവിടെ എല്ലാവർക്കും അറിയാം. അവസാനത്തെ ബാച്ചിലുള്ള 10 പേർക്ക് അറിയില്ലെങ്കിൽ അതുമാത്രമാണ് ഇസ്തിഥ്ന. കോയ ഉസ്താദിൻ്റെ നാട്ടിൽ കുവൈത്ത് കരാറ് വിശദീകരണം നടക്കുന്നു. തുറാബ് തങ്ങൾ അന്ന് മർക്കസിലില്ല. ത്വാഹ തങ്ങൾ, വിനീതന ഞാനും ഒക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയമാണ്. കോയ ഉസ്താദിൻ്റെ ഉപ്പ ഇസ്മായിൽ കുട്ടി ഹാജിയുടെ പറമ്പിലാണ് പരിപാടി. ഒരു കല്ല് വന്ന് കാന്തപുര ഉസ്താദിൻ്റെ നെഞ്ചിലേക്ക് ഇല്ല, അത് പേനയിൽ തട്ടിത്തെറിച്ച് ശബ്ദത്തോടെ ആ സദസ്സിൽ ആ മുഴങ്ങിക്കേട്ടപ്പോൾ പരിപാടി തൽക്കാലം പാതി വഴിയിൽ അവസാനിക്കുകയാണ്. ആ പരിപാടി പിരിച്ചുവിട്ടത് ഞാൻ ഓർക്കുന്നു. സദസ്സിലുണ്ട് ഞാനൊക്കെ. അത് കുവൈത്ത് കരാറിൻ്റെ ഒരു കാലമാണ്, 92 നടന്ന പരിപാടി. സുബ്ഹാനല്ലാഹ്. കാലങ്ങൾക്ക് ശേഷം അതേ കുന്നമംഗലം 11-ാം മൈലിൽ ഉള്ള ഒരാൾ മുഹമ്മദ് അബൂബക്കർ സഖാഫിയുടെ അടുത്തേക്ക് വരികയാണ് മടവൂരിൽ. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, ഞാൻ ഒരു മുജാഹിദ് സലഫി ആയിരുന്നു, ഭാര്യയുടെ അസുഖം, സാമ്പത്തികമായ പരാജയം, വല്ലാതെ വിഷമിച്ച് ഞാനിപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ്. അവസാനത്തെ ഒരു പരിശ്രമം എന്നോട് ചിലര് പറഞ്ഞതാണ് നിങ്ങളെ വന്ന് കാണാൻ. നിങ്ങളെ വന്ന് കണ്ടാൽ പരിഹാരം ഉണ്ടാവും, അതിന് വന്നതാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മുഹമ്മദ് അബൂബക്കർ സഖാഫി പറഞ്ഞു, എന്നെ വന്ന് കണ്ടിട്ട് എന്താ, എനിക്ക് ആകെ ഇവിടെയുള്ള ഒരു കാര്യം, മുത്താപ്പ സിയം വലിയുള്ള എൻ്റെ ഹദറത്തിൽ
വെള്ളിയാഴ്ച രാവിലെ ഒരു ഖുതുബിയത്ത് ഇവിടെ നടക്കാറുണ്ട്. ആ മജ്‌ലിസിൽ നിങ്ങൾ വന്നാൽ എന്നെ കാണാൻ വരുന്ന ആളുകൾ അങ്ങനെ ആ മജ്‌ലിസിൽ സംബന്ധിക്കുന്ന പതിവാണ്. അവർക്ക് കാര്യങ്ങൾ നിറവേറി കിട്ടാറുണ്ട്. ആ സഹോദരൻ പറഞ്ഞു, ഞാന് വേറെന്തൊക്കെയോ ആയിരുന്നല്ലോ, അതുകൊണ്ട് എൻ്റെ സംശയം മാറ്റിത്തരണം, എന്നിട്ട് ആ പരിപാടികളിൽ ഞാൻ സംബന്ധിച്ചോളാം. അദ്ദേഹത്തോട് സംസാരിച്ചു. ഇപ്പോ തഅന്നുത്തിൻ്റെ ഇനാദിൻ്റെ ഒന്നും സബീല് അല്ലാത്തത് കൊണ്ട് അയാൾ കുറച്ചെന്തൊക്കെയോ മനസ്സിലാക്കി കാണും. ഖുതുബിയത്തിൻ്റെ മജ്‌ലിസിനെ അയാൾ സംബന്ധിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും കുറച്ചൊക്കെ, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. പിന്നൊരു ദിവസം അദ്ദേഹം വന്നോണ്ട് പറഞ്ഞു, വലിയൊരു സന്തോഷം പറയാനുണ്ട്, അതോടൊപ്പം വലിയ ഒരു സങ്കടവും പുതുതായി കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മടവൂർ സഖാഫി ചോദിച്ചു, എന്താ സംഭവം? പറഞ്ഞു, ഞാൻ ഇന്നലെ ഖുതുബുൽ ആലം സി എം വലിയുല്ലാഹിയെ സ്വപ്നത്തിൽ ദർശിച്ചപ്പോ എനിക്ക് വലിയ റാഹത്ത് തോന്നി. ഞാൻ ഇവിടെ വന്നതിന് റിസൾട്ട് ഉണ്ടല്ലോ എന്ന് ഞാൻ സമാധാനിക്കുകയാണ്. പക്ഷേ അപ്പോൾ സി എം വലിയുല്ലാഹി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അതൊരു വല്ലാത്ത വേദനയുള്ള വാക്കാണ്. അദ്ദേഹം മഹാനവർകൾ എന്നോട് പറഞ്ഞു, നീ ഇവിടെ എത്ര വട്ടം തിരിഞ്ഞാലും ഇല്ല, നിന്നെ കൂട്ടത്ത് കൂട്ടൂല. വലിയൊരു ആലിമിനോട് വലിയ ഒരു ലുൽമ നീ ചെയ്തത് അത് പൊറുക്കാൻ പറ്റാത്ത അപരാധമാണ്. ഞാൻ കണ്ടത്, എന്നോട് പറഞ്ഞത്, എനിക്കൊരു രൂപവുമില്ല, ഞാൻ ഒരു ആലിമിനെയും അറിയില്ല, ഞാൻ ആരെയും മുൽമ ചെയ്തിട്ടില്ല, പിന്നെന്തിനാണ് എന്നോടങ്ങനെ പറഞ്ഞത്? സി എം വലിയുല്ലാഹി പറഞ്ഞതായി അദ്ദേഹം സൂചിപ്പിച്ചപ്പോ മുഹമ്മദ് അബൂബക്കർ പറഞ്ഞു, സഖാഫി പറഞ്ഞു, വെറുതെ മൂപ്പരങ്ങനെ പറയില്ലല്ലോ, നീ ആലോചിച്ച് നോക്ക്. അദ്ദേഹം പറഞ്ഞു, ഒരു ആലിമിനെ ഇക്കാലം അത്രയും ഞാൻ പരിചയപ്പെട്ട് അടുത്തുകൂടിയിട്ടില്ല, ഒരാളോടും അങ്ങനെ ഒരു ബന്ധം എനിക്കില്ല, എനിക്കാകെയുള്ള ബന്ധം നിങ്ങളോടാണ്, നമ്മൾ നമ്മൾ തെറ്റിയിട്ടില്ല, പിന്നെന്തായി പറയുന്നത്? വെറുതെ ശൈഖുന പറയില്ല. ആ മനുഷ്യൻ അവസാനം ഓർമ്മയിൽ നിന്നെടുത്തു പറഞ്ഞു, പണ്ട് ഇസ്മായിൽ കുട്ടി ഹാജിയുടെ പുളക്കണ്ടത്തില് അന്നൊരു പരിപാടി നടന്നപ്പോൾ എ പി എ എറിഞ്ഞത് ഞാനാണ്. അള്ളാഹന്റെ ദുനിയാവില് ഒരു മഖ്ലൂഖിനോടും ഞാൻ അക്കഥ പറഞ്ഞിട്ടില്ല. എന്തിനു പറയണം? ആരും അറിഞ്ഞിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടുമില്ല, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതുതന്നെ അയാൾക്ക് കൊണ്ടിട്ടില്ല. മുഹമ്മദ് അബൂബക്കർ സഖാഫി പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചത്? ഉസ്താദ് ആരാണെന്നാണ് ഗ്രഹിച്ചത്? ഉസ്താദും സി എം വലിയുല്ലാഹിയും തമ്മിലുള്ള ബന്ധം എന്താന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്? അതുകൊണ്ട് പൊരുത്തപ്പെടിക്കണം, ഞാനും പോരാം. മുഹമ്മദ് അബൂബക്കർ സഖാഫിയോടൊപ്പം പിന്നീട് നന്നായി വന്ന മനസ്സുമായി ആ സഹോദരൻ ഉസ്താദിനടുക്ക് വന്ന് മാപ്പു പറഞ്ഞപ്പോ അയാൾ ഉസ്താദിനെ കെട്ടിപ്പിടിക്കുന്നു, അയാൾ കരയുന്ന് ആ മനുഷ്യനോട് ഉസ്താദ് പറഞ്ഞു, സാരല്ലല്ലോ, അള്ളാഹു എനിക്കും നിങ്ങൾക്കും പുറത്തു തരട്ടെ. വല്ലാത്തൊരു വാക്കാണ്. ആ മനുഷ്യനെ ചേർത്ത് പിടിച്ച് ഉസ്താദ് കൊള്ളാവുന്നൊരു നോട്ടെടുത്ത് കീശയിൽ ഇട്ടു കൊടുക്കുകയും ചെയ്തപ്പോ ആ മനുഷ്യൻ കരഞ്ഞു, ഏങ്ങലടിച്ചു കരഞ്ഞു. അദ്ദേഹം കരയുമ്പോൾ ഉസ്താദ് അവർകളും കരയുകയാണ്. മുഹമ്മദ് അബൂബക്കർ സഖാഫി മടവൂരിലെ അദ്ദേഹം ഉസ്താദിനോട് ചോദിച്ചു, ഇയാൾ കരഞ്ഞോട്ടെ, ഉസ്താദ് എന്തിനാ കരയണത്? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞാനാണ് കരയേണ്ടത്, എനിക്ക് ജീവിതത്തിൽ ഏറ് കിട്ടിയിട്ടില്ല, അന്നൊരേറ് എന്റെ പേനയ്ക്കു കല്ല് തട്ടിത്തെറിച്ചു പോയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ നേരത്ത് ദുആ ചെയ്തത്, അള്ളാഹുവേ ആ എറിഞ്ഞ മനുഷ്യന് നീ ഹിദായത്ത് കൊടുക്കണേ എന്നാണ്. ഇന്നിപ്പോ ആ മനുഷ്യൻ തായിബായി കരഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിൽ വരുമ്പോ, അള്ളാഹു എനിക്ക് എത്ര വലിയ വലിയ നിഅമത്താണ് ചെയ്തത്, പടച്ചോൻ എന്റെ ദുആക്ക് ഉത്തരം തന്നതല്ലേ, അതുകൊണ്ട് ഞാനല്ലേ കരയേണ്ടത്. ബഹുമാനപ്പെട്ട ഉസ്താദ് കണ്ണീർ തുടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ മനസ്സ് നോളജ് സിറ്റിയേക്കാൾ വിശാലമാണ്.
അറബിക്കടലിനേക്കാൾ വിശാലമാണ് എന്നു പറഞ്ഞത് ഒരു പ്രഭാഷകൻ നിലമ്പൂർ ഭാഗത്ത് ഖുർആൻ പ്രഭാഷകനായൊക്കെ വന്ന് പല വിഷയങ്ങളിലും പലപ്പോഴും പ്രസംഗിച്ച് ഉസ്താദിനെയൊക്കെ നിശിതമായി വിമർശിച്ച ഒരാൾ. അയാൾ പിന്നെ മുജാഹിദിനെ പറ്റി പ്രസംഗിച്ചു, പിന്നെ രാഷ്ട്രീയക്കാരെ പറ്റി പ്രസംഗിച്ചു, ഇപ്പൊ എന്തെല്ലാമോ പ്രസംഗിച്ച ഒരാൾ. ആ പേരില് ഒരു റഹ്മത്തും ഒക്കെ ഉള്ളത് കൊണ്ട് സുബ്ഹാനല്ലാ, അദ്ദേഹവുമായി ചിലര് ബന്ധപ്പെട്ടപ്പോ ആ വ്യക്തി പറഞ്ഞു, ഈ നൂറ്റാണ്ടിൽ ഇത്രമാത്രം കൽബിന് റഹ്മത്തുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഉസ്താദ് അവർക്കളെ കുറിച്ചു, ഞാൻ അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ നേരിട്ട് കാണാൻ പോകാതെ മാപ്പ് പറയാതെ ഫോണിലൂടെ അദ്ദേഹത്തോട് സലാം പറഞ്ഞപ്പോ അദ്ദേഹം എനിക്ക് സലാം മടക്കിയെന്ന് മാത്രല്ല, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു, നിങ്ങൾ ഇനി പറയാൻ പോകുന്നതും പൊരുത്തപ്പെട്ടു എന്ന് എന്നോട് പറഞ്ഞ ഘട്ടം. പക്ഷെ ഞാന് പിന്നെയും അവിവേകം ചെയ്തു, പിന്നെയും അയാൾക്കെതിരെ രൂക്ഷമായി വിമർശിച്ചും ചീത്ത പറഞ്ഞും സുൽത്താൻ എന്ന വാക്കിനെ ഷൈത്താൻ എന്ന് മാറ്റി വായിച്ചു പോലും ഞാൻ പിന്നെയും പ്രസംഗിച്ചു. പിന്നെയും ആ മനുഷ്യന് ഞാൻ ഫോൺ വിളിച്ചിട്ടേ ഉള്ളൂ, അടുത്തു ചെന്നിട്ടില്ല. എന്നിട്ട് ഫോൺ മുഖേന ബന്ധപ്പെട്ടപ്പോഴ് എന്നോട് പിന്നെയും പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു കേട്ടോ എന്നാണെങ്കിൽ ഇത്ര കൽബിന് റഹ്മത്തുള്ള വേറെ ഒരാളെയും നമ്മളാരും ജീവിതത്തിൽ കണ്ടിട്ടില്ല. കിതാബുകളിൽ അങ്ങനെയുള്ള മഹത്തുക്കൾ ഉണ്ടോന്ന് നമ്മൾ അന്വേഷിക്കുകയാണ് എന്ന് ആ വ്യക്തി പറഞ്ഞെങ്കിൽ സുബ്ഹാനല്ലാ, ബാപ്പു ഉസ്താദിൻ്റെ ചോദ്യം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അയാൾ ആരാണ് എന്ന്? അയാൾ ആരാന്നാടാ നിങ്ങളൊക്കെ വിചാരിച്ചത്? എത്ര അർത്ഥഗർഭമാണ് ആ ചോദ്യം. നമുക്ക് ആ ഗുരുവിനെ ഇനിയും വേണം, നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി കൂടി ആ വലിയ ഗുരുവിൻ്റെ ദർസ് ഇനിയും നിലനിൽക്കണം. ആ മുഖത്ത് നോക്കി നിന്ന് നമുക്കൊരുപാട് ഈമാൻ കോരിക്കുടിക്കാൻ, ആ ദുആകൾക്ക് അമീൻ പറയാൻ, ആ വായിൽ നിന്നും നമ്മുടെ സനദുകൾ മുത്തസ്ലാക്കി ഇജാസത്തുകൾ വാരിക്കൂട്ടാൻ ഗാംഭീര്യമുള്ള ആ ശബ്ദം, ഇനിയും ഒരുപാട് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ മുഴങ്ങുമ്പോൾ ആവേശത്തോടെ തക്ബീർ ചൊല്ലാൻ, അങ്ങനെയൊക്കെ അല്ലാഹു നമുക്ക് ഇനിയും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ വലിയ ഗുരു അല്ലാഹു ദീർഘായുസ് വാഫിയത്തും നൽകുമാറാകട്ടെ. എ പി എന്നതിന് എൻ്റെ ചെറുപ്പകാലത്ത് അവേലത്ത് തങ്ങൾ പറയാണ്, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടുവച്ച ഫുൾ ഫോം ആലങ്ങാപ്പൊയിൽ എന്നാണ്. ഇന്ന് ഞാനത് മാറ്റിപ്പറയുന്നു. ആ എ പി എന്നതിന് ഫുൾ ഫോം ആദർശ പ്രസ്ഥാനം എന്നാണ്. ആ എ പി എന്ന രണ്ടക്ഷരത്തിൻ്റെ ഫുൾ ഫോം ആഗോള പ്രശസ്തൻ എന്നാണ്. ബഹുമാനപ്പെട്ട അവേലത്തു തങ്ങൾ പാപ്പ, അള്ളാഹു ദറജകൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവേലത്തു തങ്ങളെ നമ്മൾ വിലയിരുത്തണം. 25-ാം വയസ്സിൽ സ്വന്തം നാട്ടിലെ മഹല്ല് കമ്മിറ്റി പ്രസിഡൻ്റായപ്പോൾ അവേലത്ത് തങ്ങൾ കണ്ണോടിച്ചു. വിധവകൾ നിറഞ്ഞ വീടുകളുണ്ട്, അനാഥ മക്കൾ പട്ടിണി കൊണ്ട് കരയുന്ന വീടുകളുണ്ട്. അത്തരമൊരു വീട്ടിലേക്ക് കയറി ചെന്ന് ഈ അബൂബക്കർ ഈ മോനെ എനിക്കു തരണം, ഞാൻ കൊണ്ടുപോയി ഓതാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ആ വീട്ടില് കുഞ്ഞി മഹജുമ്മയുടെ മുന്നിലേക്ക് ബഹുമാനപ്പെട്ട അവേലത്തു തങ്ങൾ കടന്നു വന്നൊരു ദിവസമുണ്ട്. ഈ വീട്ടിൽ മല്ലിയും മത്തിയും കിട്ടാതെ വന്നാൽ, ഉപ്പും മുളകും ഇല്ലാതെ വന്നാൽ അതെത്തിച്ചു തരാൻ ഞാൻ വിചാരിച്ചാൽ കഴിയും, ഇവനെ ഞാൻ കൊണ്ടുപോവാൻ എന്നു പറഞ്ഞ് എൻ പി അബ്ദുൽ ഹമീദ് മുസ്ലിയാരെ ദർസ് കൊണ്ടുപോയി ചേർത്തി. പിന്നെ അവിടുന്ന് ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് ബഹറുൽ ഉലൂം ആ ദർസിലും കൊണ്ടുപോയി ചേർത്തു. ചാലിയത്ത് കുട്ടികൾ അധികമാണ്, ഭക്ഷണ വീടുകളില്ല, പക്ഷെ എൻ്റെ ഭാര്യ വീട് അവിടെ ഭക്ഷണ ഏർപ്പാട് ചെയ്യാം എന്നു പറഞ്ഞ് ഒക്കെ ഉസ്താദിൻ്റെ കയ്യിൽ ഈ പൊന്നുമോനെ ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട അവേലത്തു തങ്ങളുപ്പാപ്പ. ചാലിയത്തു നിന്ന് തലക്കടത്തൂരിലേക്ക് ഒക്കെ ഉസ്താദ് മാറിയപ്പോ കാന്തപുര ഉസ്താദ് പറയണ് 3 ആഴ്ച നാട്ടു പോകാതെ
ഞാൻ ദർസിൽ തന്നെ കഴിഞ്ഞുകൂടിയപ്പോ അതാ വരുന്നുണ്ട് അവേലത്ത് തങ്ങള് എന്നെ കാണാൻ. പൂനൂരിൽ നിന്ന് താമരശ്ശേരി വരെ നടന്ന് ബസ് കയറി കോഴിക്കോട്ടിറങ്ങി തീവണ്ടി കയറി തിരൂരിലിറങ്ങി തലക്കടത്തൂര് വരെ നടന്നിട്ട് തങ്ങള് വരുന്നത് ഈ ഒരു മുത്താലിമിന്റെ വിവരം അന്വേഷിക്കാനാണ്. അന്ന് എനിക്കു തന്നത് ഒരിക്കൽ 3/4 രൂപയാണ്, പിന്നൊരു ദിവസം തന്നത് 1 രൂപയാണ്. അന്ന് അവേലത്തു തങ്ങളൊക്കെ ഞങ്ങളെ വളർത്തിയെടുത്തത്, ഞങ്ങളെ പരിഗണിച്ചതും പരിചരിച്ചതും സ്നേഹിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ കടലോളം ഞങ്ങൾക്കൊക്കെ സ്ഥാനം തന്നതും. ബഹുമാനപ്പെട്ട അവേലത്തു തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളറിയണം മർക്കസിൻ്റെ പ്രസിഡൻ്റാണ്, ഉസ്താദ് സെക്രട്ടറിയാണ്. ആ രണ്ടുപേരും ഇരിക്കുന്ന സമ്പന്നമായ ആ വേദി പഴയ സഖാഫികളുടെയൊക്കെ കണ്ണിന് മുന്നിൽ ഇപ്പോഴും ഉണ്ട്, ഒരു സത്യമാണ്. അവേലത്തു തങ്ങളെപ്പോലെ സന്തോഷമുള്ള വേറെ ആരാ ലോകത്തുള്ളത്? ഇത് ഞാൻ പഠിപ്പിച്ചൊരു മുത്താല്ലിമാണ്. ഈ മുത്താല്ലിമ് ഉസ്താദായി, മുദരിസായി, മുസന്നിഫായി, സംവാദകനായി, ഗ്രന്ഥകാരനായി, സംഘാടകനായി, ക്രൗഡ് പുള്ളർ, വലിയ ജനക്കൂട്ടങ്ങളെ ആകർഷിക്കുകയാണ് അന്താരാഷ്ട്ര രംഗത്ത് ആലിമീങ്ങൾക്ക് നേതൃത്വം നൽകാൻ. ഈ പണ്ഡിതൻ ലോകമൊന്നാകെ ജനങ്ങൾക്ക് വെളിച്ചം നൽകാൻ സഞ്ചരിക്കുകയാണ്. അവേലത്തു തങ്ങൾ അനുഭവിച്ചൊരാനന്ദം അതിനു പകരം നിൽക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? നമ്മൾ യത്തീമുകളെ വളർത്തണം, നമ്മൾ മുത്താലിമീങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, നമ്മൾ പരസ്പരം ഇൽമിൻ്റെ അഹ്ലുകാർ ആ ബഹുമാനവും സ്നേഹവും ഉസ്താദിൽ നിന്നു പഠിച്ച ആ നല്ല ഗുണങ്ങളൊക്കെ നിലനിർത്തണം. അള്ളാഹു ഈ സദസ്സ് അത്തരം ചില പ്രതിജ്ഞകൾക്ക് കൂടി നമുക്കിവിടെ അള്ളാഹു കാരണമാക്കി തരുമാറാകട്ടെ, അതുകൊണ്ടുള്ള വിജയവും നൽകട്ടെ. ഉസ്താദ് അവർഗളുടെ ഉപ്പ പാവം മദ്രസയിൽ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന മൊല്ല അഹമ്മദ് എന്ന് പറയുന്ന അന്നത്തെ ആ വ്യക്തി ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു, ഭാര്യയെയും കൂട്ടി പോവാണ്. ജന്മിയുടെ സ്വത്തില് ഓരം പറ്റിക്കൂടുന്ന പാവം ഒരു കുടിയാണ്. ഹജ്ജിന് പോകാൻ ഭൂമി വിൽക്കുക മാത്രമേ മാർഗമുള്ളൂ. വീട്ടിൽ ഊണിന് വന്ന മുത്താല്ലിം മുഅല്ലിം മാസത്തിലൊരിക്കൽ വരുന്ന മുഅല്ലിമാണ്. ആ മുഅല്ലിമിനോട് പറഞ്ഞു, ഞങ്ങൾ ഹജ്ജിന് കൊടുത്തിട്ടുണ്ട്, അല്ലോ നിങ്ങൾക്കതെങ്ങനെ സാധിക്കും? ഞങ്ങൾ ആ പറമ്പ് വിറ്റിട്ട് പോവാണ് എന്ന് പറഞ്ഞപ്പോൾ കുഴച്ച് വായിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന ചോറിൻ്റെ ഉരുള ആ ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് വീഴാണ്. അയാളെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ചാടുകയാണ്. ഞാനൊക്കെ ഹജ്ജിന് പോകുമോ? എനിക്ക് മക്കയിലെത്താൻ കഴിയുമോ? കഴിയില്ല. അതുകൊണ്ട് നിങ്ങളിത് വരക്കണം എന്ന ആ മനുഷ്യൻ ഉരുട്ടി ആഹരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കണ്ണീരോടെ പറഞ്ഞപ്പോൾ അഹമ്മദ് കുട്ടി മൊല്ല അന്ന് പറഞ്ഞു, കുറച്ച് പൈസ ബാക്കിയുണ്ട്, നിങ്ങളും കൂടി പോരി, നമുക്ക് 3 പേർക്കും ഹജ്ജ് നിർവഹിക്കാം. പാരമ്പര്യത്തിൻ്റെ ആ ഗുണം നമ്മളറിയുക, ഇൽമിൻ്റെ അഹിലുകാരോട് കാണിച്ച ബഹുമാനം, അതിൻ്റെ റിസൾട്ട് നമ്മൾ വിലയിരുത്തുക. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തിൽ ഹജ്ജിന് പോകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട് ദൂരവ്യാപകമായി 1 in 10,000 അള്ളാഹു തിരിച്ചു നൽകുന്നത് നമ്മളിവിടെ ചേർത്ത് വായിക്കുക. ആ ഉപ്പയും ഉമ്മയും അന്ന് ആ ഉസ്താദിനെ കൂടി ഹജ്ജിന് കൊണ്ടുപോയപ്പോൾ അവർക്ക് കിട്ടിയ പ്രാർത്ഥനകൾ ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ കബാലയത്തിന് ചുറ്റും നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഉസ്താദ് അവർഗളുടെ കിതാബുൽ ഹജ്ജ് ആ പുസ്തകം കബാലയത്തെ തവാഫ് ചെയ്യാൻ ഉറുദുക്കാരുടെ കൈകളിൽ അതുണ്ട്, റഷ്യൻ ഹാജിമാരെ കയ്യിൽ ആ കിതാബുണ്ട്, അറബ് സഹോദരന്മാരെ കയ്യിൽ ആ കിതാബുണ്ട്. ലോകത്ത് ഒരുപാട് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ കിതാബുൽ ഹജ്ജ് 24 മണിക്കൂറും അള്ളാഹുവിൻ്റെ കഅബത്തെ തവാഫ് ചെയ്യുന്നത് നമുക്ക് കാണാമെങ്കിൽ 10,000 ഹാജിമാരെയും കൂട്ടി ഉസ്താദ് അവർക്ക് അറഫയിൽ ദുആ ചെയ്യുന്നത്, അങ്ങനെ 10-30 ഹജ്ജുകൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നിർവഹിച്ചത്, ആലിമീങ്ങളുടെ വലിയൊരു സഞ്ചയം, അനാഥ മക്കൾ ഉസ്താദ് അവർക്കളുടെ സമ്പാദ്യം എണ്ണിയെത്തിയിരില്ല. അത് ഇൽമിനോടുള്ള കമ്മിറ്റ്മെൻ്റാണ്, ഇൽമിൻ്റെ അഹിലുകാരോടുള്ള കമ്മിറ്റ്മെൻ്റാണ്,
ആ ഇൽമുമായി ബന്ധപ്പെട്ടതിന് പടച്ചവൻ കൊടുത്ത വലിയ വലിയ പ്രതിഫലവും സമ്മാനവുമാണ്. ഈ സദസ്സിൽ ചരിത്രം അയവിറക്കുമ്പോ നമ്മളെ ഇന്നലകള മുഴുവനും ഫ്ലാഷ് ബാക്കായി ഓടിച്ചു പോകുമ്പോ നമ്മുടെ ഭാവിയിലേക്ക് കൂടി വെളിച്ചം കിട്ടും. ഞാൻ ദീർഘിപ്പിച്ചു സംസാരിക്കുന്നില്ല. മുത്തുനബിയാണ് പറഞ്ഞത്, ലാതകുൻ ഇമ്മഅഹ, അമ്മായിയായി പോകരുത്, ആദർശം വേണം. ദുൽ വജ്ഹൈനി ലാ യകൂനു ഇൻദല്ലാഹി വജീഹ, ഇരട്ട മുഖം, അവസരവാദം, അവൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടാവില്ല. ആദർശം, ആ ആദർശമാണ് ഉസ്താദ് അവർകൾ നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം. നമ്മളത് മറക്കാൻ പാടില്ല. ആ നല്ല വഴി കൃത്യമായിരുന്നു, കണിശമായിരുന്നു, ചടുലമായിരുന്നു, ഏറ്റവും വലിയ ശരി അതായിരുന്നുവെന്ന് ഇന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പണ്ടൊരാൾ പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നു, എ പി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഒന്നാമത്തെ തെറ്റ് എന്ന് പറഞ്ഞു അയാൾ ഉദ്ധരിച്ചത് ഒരു പത്രം തുടങ്ങിക്കളഞ്ഞു എന്ന ആരോപണമാണ്. ഇവിടെ അതിൻ്റെ ഒരാവശ്യവും ഇല്ല എന്ന് പറഞ്ഞ് തട്ടിക്കയറി പ്രസംഗിച്ച പ്രസംഗത്തിലെ ആക്ഷേപം. സുബ്ഹാനല്ലാഹ്. കാന്തപുരം ഉസ്താദ് സിറാജ് ആരംഭിച്ചു, ഇല്ലാപ്പള്ളി ഉസ്താദ് ചീഫ് അടിച്ചർ നമ്മോടൊപ്പം വേദിയിലുണ്ട്. അള്ളാഹു നമുക്ക് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ കാണാനും ബന്ധപ്പെടാനും പങ്കുപറ്റാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉസ്താദ് അവർകൾ പത്രം തുടങ്ങിയത് ആക്ഷേപമായി ഒരു കൂട്ടർ അവതരിപ്പിച്ചു. അവര് 35 കൊല്ലം കഴിഞ്ഞു അവർക്ക് നേരം വെളുക്കാൻ, അപ്പോഴാണ് അവരും പത്രം തുടങ്ങിയത്. അങ്ങനെയാണ്, അതാണ് ഉസ്താദും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. മറ്റുള്ളവർ മനസ്സിൽ കാണുന്നതിന് മുമ്പ് അത് മരത്തിൽ കണ്ട് ആ വിഷയങ്ങളിലൊക്കെ പരിഹാരവും നടപടികളും ആവശ്യമായ സത്വര സംരംഭങ്ങളും അതൊക്കെ ഉസ്താദ് നേരത്തെ ചെയ്തിച്ചുണ്ടാകുമെന്ന സാരം. ഉസ്താദിനെതിരെ ചീത്ത പറയാൻ വേണ്ടി മാത്രം ആരംഭിച്ച പത്രം, ആ പത്രത്തിൽ ചീഫ് എഡിറ്ററും പബ്ലിഷറും ഒരാള്, അയാള് കഴിഞ്ഞ ഒരു മാസം മുമ്പ് പരസ്യമായി പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ചീഫ് എഡിറ്ററായ പത്രം, ഞാൻ പബ്ലിഷറായ പത്രം, ആ പത്രത്തിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ മതവിരുദ്ധരാണ്, തമ്മാടികളാണ്, അവരൊക്കെ ദീനിൻ്റെ എതിരാളികളും സാമൂഹ്യ ദ്രോഹികളുമാണ്. സുബ്ഹാനല്ലാഹ്, ഒരാൾ ഇത്ര തരം താഴാൻ പാടുണ്ടോ? ഞാനാണ് പബ്ലിഷർ, ഞാനാണ് ചീഫ് എഡിറ്റർ എന്നു പറഞ്ഞ ഒരാള് 10 വർഷം പിന്നിട്ട സ്വന്തം പത്രത്തെ പറ്റി പറയുന്നത്, എൻ്റെ പത്രത്തിലെ ഡെസ്കിലുള്ളവരും എഡിറ്റിംഗ് ബോർഡിലുള്ളവരൊക്കെ ഇങ്ങനത്തെ ആളുകളാണ്. പരസ്യമായി പറഞ്ഞപ്പോ 40 കാരണവന്മാർ കൂടി അയാൾക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. ആ ഷോക്കോസ് നോട്ടീസിന് കൂടിയാലോചനാ യോഗം മുഷാവറയിൽ അയാള് വന്ന് മറുപടി പറഞ്ഞപ്പോ ബാക്കിയുള്ളവരൊക്കെ അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പൊ എന്ത് മനസ്സിലായി? അയാൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ എന്ത് മനസ്സിലായി? ആ മനുഷ്യൻ ചീഫ് എഡിറ്ററായ പത്രത്തിന്റെ ബാക്കി എഡിറ്റർമാരും ഡെസ്കിലുള്ളവരും ഒക്കെ തമ്മാടികളും മതവിരുദ്ധരും സുന്നി വിരുദ്ധരും സാമൂഹ്യ വിരുദ്ധരും റാഡിക്കൽ റൗഡികളും ഒക്കെ ആകുന്നു.